ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ഇട്ടേക്കുന്നത് കാണാം, മരപ്പെട്ടി വലത്തൂക്കി എടുത്തു എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും അത് കുറ്റകരമാണ്. പ്രത്യേകിച്ച് പാമ്പിനെ ഒന്നും പിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി ഒരു മൂർക്കനെ ചാടി കയറി പിടിച്ചതാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ പേടിയെന്ന് പറഞ്ഞ സാധനം ഇല്ല. ഉണ്ടടിക്കും കടിക്കും. സ്വന്തമായി പ്ലേഗും പേയും ഉണ്ടാക്കുന്ന ജീവിയാണ് മരപ്പെട്ടി. ഇത്രയും സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ആളിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന. പേരെങ്ങനെയാണ്? റോഷിനി. റോഷിനി, നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞേ? സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ്. പരുത്തിപ്പള്ളി എന്ന് പറയും. കുറ്റിച്ചൽ, കാട്ടാക്കടയ്ക്ക് അടുത്ത് കുറ്റിച്ചൽ. പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസിലാണ്. റേഞ്ച് ഓഫീസിലാണ്. എത്ര വർഷമായി സർവീസിൽ കയറിയിട്ട്? സർവീസിൽ കയറിയിട്ട് 6 വർഷം. 6 വർഷമായി. ഞാൻ പ്രധാനമായിട്ട് ഒരു ചോദ്യം, അതായത് എന്റെ മനസ്സിലുള്ള ഒരു ചോദ്യം, സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്, ആണായാലും പെണ്ണായാലും അല്ല. പക്ഷെ ഇങ്ങനെ ഒരു ജോലിയിൽ കിട്ടിയപ്പോഴത്തേക്കും വീട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ട്? അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. കാരണം ഞാൻ ആദ്യമായിട്ട് എഴുതിയ ജോലിയായിരുന്നു. ഞാൻ 17 വർഷമായിട്ട് തിരുവനന്തപുരം ദൂരദർശനിലും ആകാശവാണിയിലും ന്യൂസ് റീഡറായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഇതുപോലെ ഒരു മീഡിയയിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ അവിടെ നിന്ന് പെട്ടെന്നൊരു സ്വഭാവത്തിന് ഞാൻ കാട്ടിലേക്ക് ഇറങ്ങിയതാണ്. അതെ അതെ. അപ്പോൾ അങ്ങനെ ഒരു ജോലി വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ, സർക്കാർ ജോലി വേണമെന്നുണ്ടായിരുന്നുള്ളൂ. അത് സെൻട്രൽ ഗവൺമെൻറ് ആണ്, പക്ഷേ നമുക്ക് അവിടെ പെർമനൻ്റ് അല്ല. അപ്പോൾ അവിടുന്ന് ജോലി കിട്ടി. കിട്ടിയത് അതും കിട്ടിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് വനിതകളെ എടുക്കുന്നത്. ആദ്യത്തെ ബാച്ചാണ്, ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും പേടി? സാധാരണ ആൾക്കാർ ജോലി കിട്ടി ഓക്കെയാണ്, പക്ഷേ ഈ റെസ്ക്യൂ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് ഫോഴ്സ്ഫുള്ളി സർക്കാർ പറയണോ നീ പോയി അത് പിടിക്കുന്ന പറഞ്ഞ് ജയിച്ചാണോ? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പാമ്പിനെ ഒന്നും പിടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്ക് ഈ കുറച്ച് പാമ്പിൻ്റെ കുറേ കേസസ് ഒക്കെ വന്നപ്പോൾ പിന്നെ റെസ്ക്യൂവേഴ്സ് തന്നെ ഒത്തിരി ബൈറ്റ് ഉണ്ടായി. മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോഴാണ് ലൈസൻസ് ഏർപ്പെടുത്തി തുടങ്ങിയത്. അപ്പോൾ ലൈസൻസ് കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്ക് ലൈസൻസ് എടുക്കാൻ താല്പര്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും താല്പര്യമുള്ളവർക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ചോദിച്ചു വാൻ ചേണി അന്നങ്ങനെ തോന്നിയില്ല, അതുകൊണ്ടാണ് പോയത് ലൈസൻസിന് വേണ്ടിയിട്ട്. പാമ്പിനതിന് മുമ്പ് കണ്ടു പരിചയമോ തൊട്ട് പരിചയമോ ഒന്നുമില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയി ഒരു മൂർക്കനെ ചാടി കയറി പിടിച്ചതാണ്. പിന്നെ അതിനുശേഷം ഇപ്പൊ പേടി എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഏതൊക്കെ ആനിമൽസിന്? ഇപ്പൊ വൈൽഡിലെ ഏതൊക്കെ ആനിമൽസിനെ പിടിച്ചിട്ടുണ്ട്? ഞാൻ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ഒരുവിധ എല്ലാം വൈൽഡ് ആനിമൽസ്. ആനയെ ഓടിക്കാൻ പോകാറുണ്ട്, ആനയെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. പിന്നെ പിടിച്ചിട്ടുണ്ട്, മീൻസ് ഈ അമ്മ മരിച്ചു പോയിട്ട് കുഞ്ഞിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാട്ടുപോത്തിനെ ഓടിക്കാൻ പോകാറുണ്ട്. പിന്നെ മരപ്പെട്ടി, മയില്, മൂങ്ങ, മുള്ളമ്പന്നിയൊക്കെ ഞാൻ റെസ്ക്യൂ ചെയ്യും. മുള്ളമ്പന്നിയൊക്കെ ഒരു 8 മുള്ളമ്പന്നിയൊക്കെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തോന്നാറില്ല. ശരിക്കും നമ്മൾ അതിനെ രക്ഷിക്കാൻ പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടെ മനസ്സിലാവൂല, 100% മനസ്സിലാവില്ല. പ്രത്യേകിച്ച് അതൊരു പെറ്റ് ആനിമൽ അല്ല, വൈൽഡ് ആനിമൽ ആണ്. അതിന്റെ ഒരു വൈൽഡ് നേച്ചർ എന്തായാലും അത് കാണിക്കും, എപ്പോഴായാലും പുറത്ത് കാണിക്കും. പക്ഷെ നമ്മളത് ചെയ്യാൻ പോകുമ്പോ എന്താണ് നമ്മുടെ 100% നമ്മുടെ മനസ്സിലെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് മാറ്റാം എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി, പ്രത്യേകിച്ച് എനിക്കത് ഒരു ഇഷ്ടമാണ്. നമുക്കൊരു സാധനത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. എനിക്കത് അതിനോട് ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് മാനസികമായി വളരെയധികം പൊരുത്തപ്പെട്ടു പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല. പേടി തോന്നാറില്ല. ഇപ്പൊ ഈ പെരുമ്പാമ്പിനെയൊക്കെ പിടിക്കുന്നുണ്ട് ഇഷ്ടംപോലെ. ഇപ്പൊ വിഷമുള്ള പാമ്പുകളെ, അതായത് മൂർക്കൻ അതുപോലെ പാമ്പുകളെല്ലാം കുറെ ആൾക്കാർ ഇത് ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് പിടിക്കാൻ ഇറങ്ങുന്നുണ്ട്. അവരോട് എന്താണ് പറയുന്നത്? ഒരിക്കലും ചെയ്യരുത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യം. കാരണം ഒന്നാമത് നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ വന്യജീവിയാണ്, ഷെഡ്യൂൾഡ് ആനിമലാണ്. നമ്മൾ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ അതിനെ തൊടാൻ പാടുള്ളൂ എന്നാണ്. മരപ്പെട്ടിയായാലും ശരി, പാമ്പായാലും ശരി, ഏത് ജീവിയായാലും ശരി. ഞാനും പല ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ഇട്ടേക്കുന്നത് കാണാം, മരപ്പെട്ടി വലത്തൂക്കി എടുത്തു എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും അത് കുറ്റകരമാണ്. ഒരു പരാതി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തോന്നും. കാരണം മരപ്പെട്ടിയൊക്കെ ഇറച്ചി വെച്ച് കഴിക്കുന്ന ഒരുപാട് കേസുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഷെഡ്യൂൾഡ് ആനിമലാണ് സിവറ്റെന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല. വൈൽഡ് ആനിമൽസ് ഏതിനെ കണ്ടാലും ഉടൻ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കണം. അല്ലാതെ നമ്മുടെ ഒരു ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതിനെ എടുക്കാനുള്ളതെന്ന് വിചാരിച്ചോ നമ്മൾ ഒരിക്കലും. സാധാരണ മരപ്പെട്ടിയുടെ വാലേ കയറി പിടിച്ചാൽ തിരിഞ്ഞു കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കടിക്കും കടിക്കും. സ്വന്തമായി പ്ലേഗും പേയും ഉണ്ടാക്കുന്ന ജീവിയാണ് മരപ്പെട്ടി. ഉറപ്പായിട്ട് കടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കടിക്കും. ഇഞ്ചക്ഷൻ ഇവിടെ നമ്മുടെ കൂടെ റെസ്ക്യൂസിന് പോലും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ജീവിയാണത്. ഇപ്പോൾ ഒരു പാമ്പോ മറ്റ് വൈൽഡ് ആനിമൽസ് എന്തെങ്കിലും നമ്മുടെ വീടും പരിസരത്തും ഒക്കെ കണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ, അപകടത്തിൽപ്പെട്ടോ അല്ലാതെയൊക്കെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മൾ പിടിക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ട് ചോദിച്ചു. അതെ, പിടിക്കാൻ പാടില്ല. പാമ്പിനെയാണ് കണ്ടാൽ നമുക്ക് സർപ്പാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. സ്നേക്ക് അവയർനെസ് റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറഞ്ഞിട്ട് സർപ്പയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. സർപ്പയുടെ ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സർപ്പയുടെ ആപ്ലിക്കേഷനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റെസ്ക്യൂസിൻ്റെ കേരളത്തിലെ തന്നെ 1000-ത്തോളം റെസ്ക്യൂസ് ഉണ്ട്. ഇവരുടെ എല്ലാം ഫോൺ നമ്പറുണ്ട്. അതിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളുടെ അത് ആദ്യം കാണും. അപ്പോൾ നമുക്ക് അവരെ വിളിച്ചറിയിക്കാം പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളത്, ഹോസ്പിറ്റലിൽ ആൻറ്റിവനമുള്ള ഹോസ്പിറ്റൽ ഏതൊക്കെയാണ്, ഏതൊക്കെ പാമ്പാണ്
കുറവാണുള്ളത്. ഇതെല്ലാം നമുക്ക് അതിനകത്ത് വ്യക്തമായി കൊടുത്തേക്കും. പിന്നെ നമ്മുടെ ഒരു പാമ്പിനെ കണ്ടാൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിനൊരു ഫോട്ടോ എടുത്ത് അതിൽ അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്ക്യൂവേഴ്സിന് ഒരു അലേർട്ട് കിട്ടും, ഇന്ന സ്ഥലത്ത് ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ട്. ഏത് ഏനോന്ന് അറിയാൻ പറ്റത്തില്ല, ഒരു പാമ്പിനെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വരും. എന്നിട്ട് അപ്പോൾ നമുക്ക് ലൊക്കേഷൻ നോക്കിയിട്ട് അവിടെ പോയി പാമ്പിനെ എടുത്ത് കൊടുക്കും. വേറെ വൈൽഡ് ആനിമൽസ് ആണെങ്കിൽ നമ്മുടെ ഫോറസ്റ്റിൻ്റെ തന്നെ എല്ലാ നമ്പേഴ്സും, കൺട്രോൾ റൂം, ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെ നമ്പർ, എല്ലാ നമ്പേഴ്സും ഈ ആപ്ലിക്കേഷനകത്തുണ്ട്. അല്ലാതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ നമ്പർ എടുത്തിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വരും. നമുക്ക് ഈ RRT നമ്മുടെ വണ്ടിയാണിത്, RRT റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട്. ഇത് അത്യാവശ്യം എല്ലാ ജില്ലയിലും ഉണ്ട്, ആലപ്പുഴ ജില്ലയിലില്ല. ഞങ്ങൾക്ക് കാർഡില്ല. അതെ, കാർഡില്ലാത്തതുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലേക്ക് ഇല്ലാത്തത്. ആലപ്പുഴ ജില്ലയിലും ഇങ്ങനെ ചിലപ്പോൾ RRT തുടങ്ങുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജില്ലയിലും വരും ഉറപ്പായിട്ടും, കാരണം എല്ലായിടത്തും ആനിമൽസ്, വൈൽഡ് ആനിമൽസ്. അതെ. അപ്പൊ അതുപോലെ വേറെ ജില്ലയിലൊക്കെ ഉണ്ട് RRT. അപ്പൊ RRT ആണ് നമ്മൾ ഓടി എത്തുന്നത്, ആദ്യം വരുന്നത്. ഇതിനകത്ത് ഈ വണ്ടിക്ക് അതിപ്പം ഒരു അനിമലിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരാൻ എല്ലാ സൗകര്യം, എല്ലാ സംവിധാനവും ഉണ്ട് നമുക്ക്. പിന്നെ ഡോക്ടർ ഉണ്ടാവും, നമുക്ക് ഇവിടെ അടുത്ത് ഡോക്ടറുണ്ട്, വെറ്ററിനറി ഡോക്ടറുണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ. പിന്നെ നമ്മുടെ ഒരു മനുഷ്യന് അപകടം പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു മുറിവ് എന്തെങ്കിലും പറ്റിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എല്ലാ പ്രഥമ ശുശ്രൂഷ എല്ലാം ചെയ്യാനുള്ള എല്ലാ ഫുൾ സെറ്റ് ആയിട്ടാണ് നിങ്ങൾ പോകുന്നത്. ശേഷം ഡോക്ടർ ആവും നമ്മൾ ചില സമയങ്ങളിൽ. നമുക്ക് ആ ജീവിയെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതെ. ഓക്കെ.